എല്ലാവർക്കും കേരള ആംഗ്ലറിൻ കാനഡയിലേക്ക് സ്വാഗതമുണ്ട്. നമ്മളിന്ന് വളരെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡ്രീം ഡെസ്റ്റിനേഷൻ കാനഡ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണിത്. അപ്പം പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. ഡിസ്ക്ലെയിമർ, ഇത് എൻ്റെ അഭിപ്രായമാണ്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഏത് രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിലും ആ രാജ്യവുമായിട്ട് ഇടകലർന്ന് അസിമുലേറ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു കഴിവാണ് മലയാളികൾ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നടുക്കഷ്ടം തന്നെ തിന്നാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കാനഡയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കനേഡിയൻ ആകാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ആ ഒരു കാര്യം കൊണ്ട് മാത്രം തന്നെ നമ്മൾ മിനിമം കുറച്ച് കാര്യങ്ങൾ ചെയ്തിരിക്കണം. കാനഡയിലാണെങ്കിൽ, വേറെ ഒരു കൺട്രീനെ കുറിച്ച് എനിക്കറിയില്ല, കാനഡയിലാണെങ്കിൽ നിങ്ങൾ മിനിമം ചെയ്തിരിക്കേണ്ട, മിനിമം എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട, മിനിമം ട്രൈ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റ് അടിക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാനഡയിൽ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കാർ എടുക്കുക, കാറിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഗ്യാസ് അടിക്കുക. യുനോ, കാനഡ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്, സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ആക്ച്വലി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഉണ്ടാവും. ഈ നേച്ചറിൻ്റെ ഒരു നേച്ചർ തന്നെ ഒരു വ്യത്യാസമാണ് കാനഡയിൽ. അപ്പം ലോകത്തിലുള്ള മൊത്തം ഫോറസ്റ്റിൻ്റെ പകുതിയോളം കാനഡയിലാണുള്ളത്. അപ്പോൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ആ വണ്ടി എടുത്ത് പോകുമ്പോൾ തന്നെ ആ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകും. അതിൻ്റെ കൂടത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റും കൂടെ ഉണ്ടെങ്കിൽ കാര്യം കുശാല്. നമുക്ക് അങ്ങ് നയാഗ്ര ഫോൾ തൊട്ട് ബി സിയിൽ വിക്ടോറിയ, അല്ലെങ്കിൽ വാൻകോറോ, ജാസ്പറോ, ഏത് കാര്യങ്ങളും വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള മൗണ്ടൻ റോഡ്, നമ്മുടെ വയനാട് ചുരം, നമ്മുടെ വയനാട് ചുരം എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു ചുരമാണ് അത്. വിൻ്ററിൽ എടുക്കുവാണെങ്കിൽ വളരെ അഡ്വഞ്ചറസ് ആയിരിക്കും. പിന്നെ അത് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാനഡയിലെ വ്യത്യസ്തങ്ങളായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. കാനഡയിലുള്ള എല്ലാ പ്രൊവിൻസിലും ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. നമ്മൾ ജീവിക്കുന്ന പ്രൊവിൻസിലുള്ള ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് തന്നെ ആദ്യം കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ നാട്ടിലൊക്കെ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 40 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്, 250 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കാനഡയിൽ ഞങ്ങളങ്ങനെ പറയാറേ ഇല്ല. ഞങ്ങളിവിടെ കാനഡയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു, 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു, 2 ദിവസത്തേക്കുള്ള ഡ്രൈവായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇവിടെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, സിവിലൈസേഷനുള്ള ഒരു സ്ഥലത്തു നിന്ന് സിവിലൈസേഷനുള്ള അടുത്ത സ്ഥലത്തെത്താൻ വേണ്ടി ചിലപ്പോൾ മണിക്കൂറുകളോളം ഡ്രൈവ് ചെയ്യേണ്ടി വരും. ഒരൊറ്റ വീട് പോലും കാണില്ല. അത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടിനും വീടും സിവിലൈസേഷനും ഇൻഡസ്ട്രീസും പുകയും മണവും ഒക്കെ ആയിരിക്കും. എന്നാൽ കാനഡയിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ വിജനമായ തരിശു ഭൂമിയും അതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രകൃതി മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ എക്സ്ട്രീം കണ്ടീഷനാണുള്ളത്. തണുപ്പുള്ളപ്പം വെറും തണുപ്പും, ചൂടുള്ളപ്പം കഠിനമായ ചൂടും. സോ എക്സ്ട്രീം കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ
നമ്മുടെ ഈ രാജ്യം ഒരു ബ്യൂട്ടിഫുൾ കൺട്രി ആയി മാറുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നമ്മളൊരു കാറും എടുത്ത് പോവുക, കാണുക, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്രൊവിൻസുകളിൽ ബിഗ് സിറ്റീസ് കാണാൻ പറ്റുമെങ്കിൽ പോവുക, ശ്രമിക്കുക. നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിരുന്നു. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമ്പിങ്. ക്യാമ്പിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ക്യാമ്പിങ്ങിന് വന്നെങ്ങനെയാണ്, ക്യാമ്പിങ്ങിന് പോകുന്നു, നമ്മളവിടെ ചെല്ലുന്നു, ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ തന്നെ കാനഡയിൽ തന്നെ ഒരുപാട് മലയാളീസ് എവിടെ പോയി, ക്യാമ്പിങ്ങിന് പോയി. എന്തായിരുന്നു പരിപാടി? നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി, ജാസ്പൂർ പോയി, അല്ലെങ്കിൽ ബാംഫ് പോയി, അവിടെ പോയിട്ട് ഒരു ഹോട്ടലെടുത്ത് കൂടുന്നു, പകലെല്ലാം വണ്ടി എടുത്ത് പോയിട്ട് സ്ഥലങ്ങളെല്ലാം കാണുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, കിടന്നുറങ്ങുന്നു. അതിൽ ഫണ്ണില്ല. അതേസമയം നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പം നമ്മൾ ഒരു ക്യാമ്പ് സൈറ്റ് നേരത്തെ ബുക്ക് ചെയ്യുക, അതിനുശേഷം അവിടെ നമ്മുടെ ടെൻ്റ് ഉണ്ടാക്കുക, നമ്മുടെ ഫയർവുഡ്, ഫയർ ബാൺ ഇല്ലെങ്കിൽ ഫയർവുഡ് വെച്ച് എല്ലാ സാധനങ്ങളും എ ടു സെഡ്, ഉപ്പുതൊട്ട് കർപ്പൂരം വരെ, ചായ തൊട്ട് അത്താഴം വരെ, ബർഗർ, സ്റ്റേക്ക്, മാഷ്മലോസ് ചുടുക, വീനസ്, അല്ലെങ്കിൽ സോസേജ്, നൂഡിൽസ്, കാപ്പി, ചായ എന്ന് വേണ്ട, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തിന്നാൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ, തിന്നാൻ ഇഷ്ടമുണ്ട്, നമുക്ക് ചിക്കൻ വറക്കാം, ചിക്കൻ ഗ്രില്ല് ചെയ്യാം, ഫിഷ് ഗ്രില്ല് ചെയ്യാം, ഫിഷ് പിടിച്ചിട്ട് ഗ്രില്ല് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുണ്ടാവും. അപ്പം നമ്മൾ ക്യാമ്പിങ്ങിന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് കൂടുന്നതല്ല, നമ്മൾ അവിടെ ചെല്ലുക, നമ്മൾ അവിടെ ക്യാമ്പ് സൈറ്റിൽ ചെല്ലുക, ക്യാമ്പ് സൈറ്റിൽ ക്യാബിൻ ഉണ്ടെങ്കിൽ ക്യാബിൻ ബുക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ടെൻ്റ് ഉണ്ടാക്കുക, ഒരു അവിടെ ഹീറ്റ് വെക്കണമെങ്കിൽ ഹീറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഹീറ്റ് വെക്കുക, നമ്മൾ ഗ്രില്ല് ചെയ്ത് എല്ലാ ഫുഡും ഫയർ, നമ്മൾ ഫയറിൽ എല്ലാം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുക, എന്നാൽ ആ ക്യാമ്പിങ്ങിൻ്റെ ആ സന്തോഷം നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഹോട്ടലിൽ പോയി തങ്ങിയിട്ട് രാവിലെ വണ്ടി എടുത്ത് കുറേ സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാമ്പിങ് ആവില്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ ഇഷ്ടംപോലെ ഫോറസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആനിമൽസ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഹണ്ടിങ് ലൈസൻസ് ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. നമുക്ക് കുറച്ച് മാനയോ മൊയലിനെയോ ഡിയറിനെയോ എൽക്കിനെയോ ബെയറിനെയോ ബ്ലാക്ക് ബെയറിനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയിട്ട് ഹണ്ട് ചെയ്യാം. അപ്പോൾ ഒരു ഹണ്ടിങ് ലൈസൻസ് മസ്റ്റാണ്. അപ്പോൾ അതെടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെയുള്ളത് ഫിഷിംഗ് ലൈസൻസ്. ഇഷ്ടംപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം കാനഡയാണ്. എന്ത് കാര്യം നോക്കിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് കാനഡയിലാണ്. നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളുണ്ട് ഇല്ലെന്നല്ല പറയുന്നത്, ഇന്ത്യ ഈസ് വെരി ബ്യൂട്ടിഫുൾ കൺട്രി ടു, ബട്ട് ഞാൻ പറയുകയാണ്, അപ്പോൾ നമ്മൾ ഫിഷിങ്, ഒരു ഫിഷിംഗ് ലൈസൻസ് എടുക്കുക, ഒരു ഫിഷിംഗ് റോഡ് മസ്റ്റായിട്ട് വാങ്ങുക, കുറച്ച് ലൂറുകൾ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോവുക എന്നുള്ളത് ഒരു മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ ഫുഡുകളും നാട്ടിൽ ലഭ്യമാണ്. എന്നിരുന്നാലും കനേഡിയൻസിൻ്റെ പുടീനും അല്ലെങ്കിൽ പീസയും അതുപോലെ തന്നെ ഒരു ക്ലബിങ് ക്ലബിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഒരു പ്രാവശ്യം ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയുന്നത്, ഒരു വീക്കെൻഡിൽ ഒന്ന് ക്ലബിങ് ചെയ്യുക, ഒരു ഒരു ഡാൻസ് ക്ലബിൽ പോവുക, അല്ലെങ്കിൽ ഒരു ബിയർ ക്ലബിൽ പോവുക, ഒരു പിങ് പോങ് കളിക്കുക, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോവുക. ഇവിടെ വ്യത്യസ്തങ്ങളായ ആൾക്കാരുണ്ട്, പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടുതൽ ഒരു പാർട്ടിക്ക് ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കൊക്കെ പോവുക ഒന്ന് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എനിക്ക് പറയാൻ പറ്റുള്ളത്, ഞാൻ പറഞ്ഞല്ലോ മദ്യം, ആൽക്കഹോൾ, മറ്റ് ദുശീലങ്ങൾ, ഡ്രഗ്സ് ഇതൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. നമ്മളവിടെ പോവുക, ആ കൾച്ചറലുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, ഫുഡ് അടിക്കുക, വിവിധങ്ങളായ ഫുഡുകൾ ടേസ്റ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഞാൻ അതിൽ നിന്ന് ഉദ്ദേശിച്ചത്. മദ്യം കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു US വിസ എടുക്കുക. എന്നിട്ട് US എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്, അലാസ്കയിലെയോ അല്ലെങ്കിൽ ന്യൂയോർക്കോ ഇല്ലെങ്കിൽ ഒന്ന് ലാസ് വേഗസോ ഒക്കെ ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നത് കാനഡ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കേണ്ട ഒരു ഫിഷിങ്, ഒരു ഹണ്ടിങ്, ഒരു ക്യാമ്പിങ്, പിന്നെ ഒരു ഡ്രൈവിങ്, പിന്നെ നയഗര ഫോൾസും അങ്ങനെയുള്ള പിന്നെ വേൾഡ്സ് നമ്പർ വൺ തിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണുക, ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് പൈസ ഇന്ന് വരും നാളെ പോവും. നമ്മൾ വയസ്സായിട്ട് 60 വയസ്സിലോ 70 വയസ്സിലോ നമ്മൾ റിട്ടയർഡ് ആയിട്ടോ നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. ലൈഫ് എൻജോയ് ചെയ്യുന്ന ഓൺ ദ ഗോയിൽ തന്നെ എൻജോയ് ചെയ്യുക, അപ്പം നമുക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു മിനിമം. പിന്നെ ഒന്ന് നമുക്ക് BC വരെ പോവുക, ഒരു സാൽമൺ പിടിക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ ഒരു ഫെയറി കയറുക, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് വരുന്നില്ല.
അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ചെയ്തില്ലെങ്കിൽ കാനഡയിൽ ജീവിച്ചിട്ട് കാര്യമില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് കോൺട്രവേഴ്ഷ്യൽ വീഡിയോ ആൻഡ് ഐ വിൽ സീ യു ഗൈസ് സൂൺ. ഓക്കെ, ഇറ്റ്സ് എ കേരള ആംഗിൾ ഇൻ കാനഡ സൈനിങ് ഔട്ട്. ബൈ ബൈ, ടേക്ക് കെയർ.